കുസ്താദെ കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കാരം മുടക്കിയിട്ടുണ്ട്. എന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ദുനിയാവിലില്ല. ഒരുപാട് തെറ്റ് ചെയ്തവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ. മോനെ, നിന്റെ പാപം അല്ലാഹു പൊറുക്കണോ? അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുത്തു തരണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഒന്ന് രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ആരും കാണാതെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് കരഞ്ഞു ദുആ ചെയ്താ നിന്റെ പാപം അല്ലാഹു പൊറുത്തു തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നാലാമത്തെ പ്രതിഫലം എന്താ? ഇന്ന് മുതൽ തുടങ്ങിക്കോ, ഇന്ന് മുതൽ തുടങ്ങിക്കോ. ഈ പറയുന്ന ഞാനും എന്റെ പ്രസംഗം കേൾക്കുന്നവരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് മുതൽ തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ പറ്റുമോ? അത് റമദാനിൽ മാത്രം നിസ്കരിക്കേണ്ട നിസ്കാരമല്ല. ജീവിതത്തിൽ രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മരണങ്ങളും വരുമ്പോ മാത്രം നിസ്കരിക്കാറുള്ള നിസ്കാരമല്ല. മോനെ, മുത്തി നബിയാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന് തഹജ്ജുദ് നിസ്കരിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ, ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ട്യൂമർ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, കിഡ്നി തകരുന്ന രോഗമുണ്ടല്ലോ, ശരീരം തളർന്നു പോകുന്ന രോഗമുണ്ടല്ലോ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗമുണ്ടല്ലോ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങളുണ്ടല്ലോ, അല്ലാഹു നിന്നെ ആ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി നിസ്കരിച്ചാൽ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഒന്ന്, അത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുമായിട്ട് അടുക്കാൻ കഴിയും. ശരിയാ, പകല് നിസ്കരിച്ചാൽ അത് കിട്ടൂല, രാത്രി നിസ്കരിച്ചാൽ അല്ലാഹുമായിട്ടൊരു ബന്ധം. രണ്ട്, എടാ നീ എത്ര വൃത്തികെട്ടവനാണെങ്കിലും നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ നീ കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചാലും പറ്റൂല, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. ഒരു പെണ്ണ് വിളിച്ചിട്ട് വാ, ഞാൻ തരാം, പോട, അല്ലാഹു നിന്നെ രക്ഷിക്കും, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. മൂന്ന്, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും, അല്ലാഹു നിനക്ക് പുറത്തു തരും. നാല്, മാരകമായ രോഗം, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിക്കൂ, അല്ലാഹുവിനെ പ്രയാസപ്പെടുത്തൂല്ല. സഹോദരങ്ങളെ, അല്ലാഹു സംരക്ഷണം കൊടുക്കും, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തിരി കാപ്പി താപ്പ ഇതേ പോയ കാക്ക മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ നമസ്കരിക്കല്ലേ ഇന്ന് മുതൽ, ഇൻഷാല്ല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 10 മണിയായി, നിർത്താറ് ഒരു അരമണിക്കൂർ കൂടി ഇരിക്കൂലേ? എന്തായാലും ഇൻഷാല്ല രണ്ടാമത്തെ കാര്യം പറയുന്നില്ല, ഇതിന്റെ പ്രതിഫലം പറഞ്ഞ് ഞങ്ങൾ നിർത്താം. ഈ തഹജ്ജു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി, മഹാനവറുകൾ, വലിയ മഹാനാ ജുനൈദുൽ ബഗ്ദാദി, തങ്ങൾ അവിടെ നിന്ന് മരണപ്പെട്ടു. അവിടെ നിന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ വല്ലാത്ത പ്രകാശമാണ്. അല്ലാഹു നമ്മുടെ മുഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശം. അങ്ങനെ അവിടുത്തെ മയ്യത്ത് കൊണ്ട് കബറടക്കി കഴിഞ്ഞു. ശിഷ്യന്മാർ ഉസ്താദിനെ ഒന്ന് സ്വപ്നം കാണണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരിങ്ങനെ അങ്ങനെ വല്ലാത്തത് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരിക്കൽ സ്വപ്നം കണ്ടു. അങ്ങനെ ശിഷ്യന്മാര് സ്വപ്നം കണ്ടപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നു മരിച്ചപ്പോ, എങ്ങനെയുണ്ട് ഉസ്താദേ ഖബർ ജീവിതമൊക്കെ?
മഹാനവരോട് ചോദിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാര് സ്വപ്നം കാണുമ്പോൾ ഉസ്താദ് വളരെ സന്തോഷത്തിലിരിക്കുക, ഖബറിന്റെ അകത്ത് വല്ലാത്ത സന്തോഷത്തിലിരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കണ്ടപ്പോ ചോദിച്ചു, അവിടെ നിന്ന് സ്വപ്നത്തിലൂടെ ചോദിച്ചു, ഗുരുനാഥനോട് മുഖത്തു വല്ലാത്ത പ്രകാശം കണ്ടു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ഖബർ ജീവിതം എങ്ങനെ ഉണ്ടായി? മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത കാര്യം എന്തെന്നറിയുമോ? ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തു, അൽഹംദുലില്ലാ, ആ പതിരാത്രിയിലെ രണ്ടിറക്കഴത്ത് നമസ്കാരമുണ്ടല്ലോ, പതിരാത്രിയിലെ രണ്ടിറക്കഴത്ത് തഹജ്ജുദ് നമസ്കാരം, അതാണ് എന്റെ ആറടി മണ്ണിന്റെ അകത്ത് തന്നെ രക്ഷപ്പെടുത്തിയതെന്നു മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് രണ്ടും നാലും ആറും ഒക്കെ നിസ്കരിക്കുന്ന വരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഖാല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ഫിൽ ലൈലി വഅഹ്സന സ്വലാത്തി അക്രമഹുല്ലാഹു തആല, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനെ അല്ലാഹു ആദരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു ആദരിക്കുകയാണ്. എങ്ങനെയാണ് ദുനിയാവിലും ആഖിറത്തിലും ആദരിക്കുന്നത്? ദുനിയാവിലും ആഖിറത്തിലും ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനെ പടച്ച റബ്ബ് എങ്ങനെയാണ് ആദരിക്കുന്നത്, എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരെ അല്ലാഹു നിന്നെ എങ്ങനെയാണ് ആദരിക്കുന്നത്? അല്ലാഹു നിനക്ക് ആപത്തുകൾ തരത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഓരോ ആപത്തുകളുണ്ടല്ലോ, ഒരുപാട് വലിയ വലിയ പ്രയാസങ്ങളുണ്ടല്ലോ, പഠിച്ചവരെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്, വല്ലാത്ത രോഗങ്ങൾ വരികയാണ്, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, വലിയ വലിയ രോഗങ്ങൾ കടന്നു വരികയാണ്, കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ്, മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ, ആ ആപത്തുകളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട്, എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും. രണ്ട്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവെ അവിടെ നിന്ന് പറയുന്നു, വയൽഹർ അസ്വാ ലിദ്ദഅതി ഫീ വജ്ഹി, ഈമാനിന്റെ പ്രകാശം അല്ലാഹു അവരുടെ മുഖത്ത് കൊടുക്കുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കണ്ടാ തന്നെ അറിയാ എന്തൊരു സൗന്ദര്യമെന്നറിയോ, തുനിയുടെ വെളുപ്പല്ല, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ, അത് ഈമാനിന്റെ പ്രകാശമാണ്, അത് ഈമാനിന്റെ പ്രകാശമാണ്. ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾ മരിച്ചു കിടന്നപ്പോ ആ മുഖത്ത് കണ്ട പ്രകാശം, ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രകാശമാണ്, അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം, അത് ഈമാനിന്റെ പ്രകാശമാ. നിസ്കരിക്കാൻ തുടങ്ങിക്കോ, നിന്റെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം തരികയാണ്. മൂന്ന്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയുഹിബ്ബു ഖുലൂബ് ഇബാദി സ്വാലിഹീൻ, അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു, മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു, എല്ലാവരുടെ ഹൃദയത്തിലും അല്ലാഹു നിനക്കൊരു സ്ഥാനം തരികയാ. അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, സ്വാലിഹീങ്ങൾ ഉണ്ടല്ലോ, എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി.
ഉറക്ക പറഞ്ഞ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കും എന്തേടപ്പ എനിക്ക് 10-60 വയസ്സുണ്ട്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ആദരിക്കണില്ല, ഓനെ എന്താ ഇപ്പൊ എല്ലാരും ഇഷ്ടപ്പെടുന്നത്. അത് അല്ലാഹു എടുത്തതാ, അത് അല്ലാഹുവിലേക്ക് അടുക്കും. അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയദുക്കുറുൽ ലിസാനുഹു ഹിക്മ, ചിലരുടെ നാവിന് വല്ലാത്ത പവറാ, ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ അവന്റെ വാക്ക് വല്ലാത്തതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലരുടെ വാക്കിൽ അല്ലാഹു വല്ലാത്ത അസറു വെച്ചിട്ടുണ്ട്, അത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ല കൊടുക്കുന്ന ഒരു ഭാഗ്യമാ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാ, റാഹത്താകും. ചിലപ്പോ താടി കാണില്ല, തഴമ്പ് കാണില്ല, ഒന്നുണ്ടാവില്ല. വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല. ചില ആൾക്കാർ തഹജ്ജ് നിസ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട്, പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. നമുക്ക് ഞങ്ങളുടെ പത്രാർത്ഥ കണ്ടിട്ടാ, പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് വരെ എത്ത ഒന്ന് ദുആ ചെയ്തേക്കണം, അത് മതി. ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും, ഉസ്താദെ അത്താടെ ദുആ ഉണ്ടെങ്കിൽ എന്താ അല്ലേ, എന്തേ അങ്ങനെ പറയണേ, നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ അത്താടെ നമ്മുടെ മക്കൾ പറയും, എന്റെ വാപ്പാടെ ദുആ മതി ഉസ്താദെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷയോട് ഒന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ. അവൻ നോക്കുമ്പോ പടച്ചേരെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല, അവൻ വിചാരിക്കണം ഞാൻ 5 നേരം നിസ്കരിക്കുന്നു, വാപ്പായ്ക്ക് ഒന്നുമില്ല, പിന്നെ എന്താ വാപ്പാടെ ദുആ. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറയും, എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ, ഞാൻ പറഞ്ഞു ഉസ്താദെ എന്റെ വാപ്പ ഉണ്ടല്ലോ, എന്റെ വാപ്പാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. ഉമ്മ മരണപ്പെട്ടു പോയാൽ എന്റെ ഉമ്മാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെ നാവുകൾക്ക് 5 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നാവിന് റസൂലുള്ളാഹി പറഞ്ഞു, വയദുക്കുറുൽ ലിസാനുഹു ഹിക്മ, അല്ലാഹുവിന്റെ നാവിന് ഒരു പവർ കൊടുക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയജഅലു ഹകീമ, അല്ലാഹു അവരുടെ ചിലർക്ക് അങ്ങനെ കിതാബൊന്നും പഠിക്കണമെന്നില്ല. 10 കിതാബ് മാത്രം പഠിച്ച പണ്ടത്തെ ചില വാപ്പാമാരുണ്ട്, ഉസ്താദന്മാര് പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും അല്ലേ. 10 കിതാബ് ചിലപ്പോ വലിയ അറിവൊന്നുമല്ല, വലിയ ഹത്തീബൊന്നും ആയിരിക്കത്തില്ല, വലിയ പണ്ഡിതനൊന്നും ആയിരിക്കത്തില്ല. എന്നാ പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ഉമ്മമാരില്ലേ, ഉമ്മാമമാരൊക്കെ അവരൊക്കെ എന്താ ഇപ്പൊ ഹദീസുകൾ മസലകളൊക്കെ പറയണ, അതൊക്കെ ഇത് എവിടുന്ന് കിട്ടിയതാ? അത് അള്ളാഹു ഇങ്ങട്ട് പഠിപ്പിച്ചു കൊടുത്ത. അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും, നമ്മളിങ്ങനെ കണ്ണന്തലി നിപ്പാണ്ട്. ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട്, എവിടുന്ന് കിട്ടിയപ്പോ ഇവർക്ക് ഈ അറിവ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹുവിന് ഹിക്മത്ത് കൊടുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിവ് കൊടുക്കുമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ 5 കാര്യങ്ങളാണ് ഇത് ദുനിയാവിൽ കിട്ടുന്നതാണ്. 1, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ്. 2, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാം. 3, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ്, എല്ലാവരും അവനെ ആദരിക്കുകയാണ്. അവന് പൈസ കൊടുക്കണ്ട, ഇലക്ഷന് നിൽക്കണ്ട, ഫ്ലക്സ് അടിക്കണ്ട, ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവനെ അല്ല ഇഷ്ടപ്പെട്ടതാണ്. 4 പറയുന്നു, അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ്, അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ്. 5, ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ്, അല്ലാഹു അവന് അറിവ് കൊടുക്കുകയാ, മസലകളൊക്കെ പറയാനുള്ള അറിവ് അല്ലാഹു തന്നെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലമിരിക്കുന്നത്, ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ, ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാ. ആയിഷ യഹ്ശറു മിൻ ഖബ്രി അബിയദ് വജ്ഹി, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ
ആനാലിറ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞു നാളെ ചില മുഖങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നതാണ് ചില മുഖത്തെ വല്ലാത്ത പ്രകാശം പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ നടുവിലെ ഖബറിന്റെ അകത്ത് നിന്ന് ആരാടാ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് റസൂലുള്ളാഹി തങ്ങളാ പറയുന്നത് രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച ഉപ്പാ നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളോ നിന്റെ ഭർത്താവ് അറിഞ്ഞില്ല നിന്റെ മക്കൾ അറിഞ്ഞില്ല നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല നീയും അല്ലാഹു മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ ഏഴാമത്തെ പ്രതിഫലം എന്താ വയസ്സുറു അല വയസ്സുറു അലഹിസാബ് നിന്റെ വിചാരണ എളുപ്പവാ നിന്റെ ഹിസാബ് എളുപ്പവാ റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന സ്വഹാബാ നാളെ പടച്ചറബിന്റെ പരലോകത്തെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ് വയുനാദിൽ മുനാദി മിൻകിബലി റഹ്മാ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ് കോടാനി കോടി ജനങ്ങളുണ്ട് കോടാനി കോടാനി കോടി ജനങ്ങളുണ്ട് എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണ് ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാണ് എന്നിട്ട് പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാണ് അവരല്ലാഹുവെ ഒരു കുറഞ്ഞ സംഘമാണ് ഒരു കുറഞ്ഞ സംഘമാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ് സഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ് നബിയേ അവരാരാണ് നബിയേ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രവാചകൻ പറയുന്നു അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ മുത്തി നബിയല്ലേ പറഞ്ഞത് അവര് തഹജ്ജുദ് നിസ്കരിച്ചവരാ അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല വയദുഖുലൂന الجنة بغير حساب നാളെ അല്ലാഹു അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ ചെയ്യുകയാണ് നിങ്ങൾ പൊക്കോ രാത്രി എഴുന്നേറ്റ് എന്നെ ഓർത്തവരല്ലേ സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് എഴുന്നേറ്റ് ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്ന എന്നെ കാണാ എന്നോട് ദുആ ചെയ്യാ എഴുന്നേറ്റ് നിന്ന മനുഷ്യ ഇന്ന് നിനക്ക് വിചാരണയില്ല നിനക്കിന്ന് പ്രയാസമില്ല യാതൊരു ഭയവും നിനക്കില്ല വയദുഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ് നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാ എന്റെ മുസ്ലിമേ എന്റെ നിനക്ക് ഈമാൻ ഇല്ലാതെ പോയത് എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ വയുഅതി കിതാബഹു ബിയമീനിഹി യൗമൽ ഖിയാമാ ഈ ചുമലിൽ ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ എല്ലാം എഴുതുകയാണ് ഞാൻ ഈ പറയുന്നത് എഴുതുകയാണ് ഈ ഇരിക്കുന്നത് എഴുതുകയാണ് എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ അത് എടുത്തു തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ മുത്തി നബി പോലെ കരഞ്ഞു പോയില്ലേ റസൂലുള്ള പോലെ കരഞ്ഞു പോയില്ലേ ആയിഷാ
ആസ്ഥല താരമുണ്ടാകില്ല ആയിഷ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ. അല്ലാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാനെ മറന്നു നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്. എന്നിട്ടവരുടെ പുറം ഭാഗത്ത് വെച്ച് ആ കിതാബ് കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ നരകത്തിന്റെ അവകാശിയാ, അവൻ നഷ്ടപ്പെട്ടു പോയവനാ, അവൻ പരാജയപ്പെട്ടു പോയവനാ. അവനെക്കാലും നശിച്ചാരും പരലോകത്തില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവാപ്പാ മോനെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരേ, അല്ലാഹു നാളെ തരുവടാ. നിന്റെ വലത് കൈയിലേക്ക്, നിന്റെ വലത് കൈയിലേക്ക് ആ നന്മ തിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അല്ലാഹു നിന്റെ വലത് കൈയിൽ വെച്ച് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ അവസാനത്തെ പ്രതിഫലമെന്ത്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയമുറു അലസ്സിറാത്ത്, മഴ പെയ്യുമ്പ നീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് ഇടിയും മഴയും ഒക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ, ഒരു മിന്നലടിക്കുന്നത് പോലെ, ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അല്ലാഹുവേ ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ്, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാണ്. ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം, ആ പാലത്തിന് വല്ലാത്ത നീളമാണ്, അതിന് വല്ലാത്ത ഇരുളാണ്, അതിന് വല്ലാത്ത മൂർച്ചയാണ്, അതിന് വല്ലാത്ത വഴിവഴുപ്പാട്. അത് കടക്കാൻ കോടാനി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ പറക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ ഇഴയുന്നവരുണ്ട്. അല്ലാഹുവേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. റസൂലുള്ള പറയുന്നു, ആയിഷ ബീവി പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, ഇടിയും മഴയും വരുമ്പോ ആകാശത്ത് മിന്നൽ കാണുന്നത് പോലെ നാളെ നീ സിറാത്ത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ. അല്ലാ സിറാത്ത് എന്ന് പറയുന്ന പാലം കടക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവേ പത്താമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പത്താമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാന്റെ സ്വർഗമുണ്ടല്ലോ, ഒരു കണ്ണും കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത, എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗ പ്രവേശനമാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നവരാണെന്ന് കൈവക്കിയ മുസ്ലിമേ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ. നിലനിർത്തിക്കോ, മുടക്കല്ലേ, മുടക്കല്ലേ. മരിക്കുന്ന ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവർ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയില്, മയ്യത്ത് കാണാൻ വരുന്നവർ മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ, ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ.
അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊച്ചുകുട്ടികൾ വീട്ടിൽ നമ്മളൊക്കെ പോകുമ്പോ ചെറിയ കുട്ടികൾ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പോയി പൊതപ്പ് തരയുടെ മുകളിൽ ഇട്ടിട്ട് ഒളിച്ചിരിക്കും. ചെറിയ മക്കൾ അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൊച്ചുമക്കള് എന്നെ മോനങ്ങൾ തലയിൽ കൂടെ പുതപ്പിട്ടിട്ട് രാത്രി കിടക്കാറാകുമ്പോഴേ ഇവന്മാർക്ക് കളി തുടങ്ങാം. ചെറിയ കുട്ടികൾ കളി തുടങ്ങുന്ന എപ്പോഴാ? പകലൊന്നും കളിക്കൂല, രാത്രി നമ്മൾ വല്ല കാര്യത്തിലും പോയിട്ട് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോ എന്റെ വിനായകൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങളൊക്കെ ഉറങ്ങിയാൽ എന്റെ മോൻ ഉറങ്ങാറില്ല, അവ ഇങ്ങനെ ഓരോ നിരത്തി ഇങ്ങനെ കയറി നടക്കും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ തലയിൽ തുണിയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. ആ കണ്ടുപിടിക്കുന്ന സമയമുണ്ടല്ലോ, ആ പുതപ്പിങ്ങനെ അങ്ങോട്ട് പൊക്കിയിട്ട് കണ്ടുപിടിക്കുമ്പോ ആ മക്കള് ചിരിക്കണ ഒരു ചിരിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചിരി മരിച്ചു കിടക്കുമ്പോ മുഖത്തിട്ടിരിക്കുന്ന തുണി നേരത്തെ ഒരാൾ ഇരിക്കും ഇങ്ങനെ പൊക്കി കാണിക്കാൻ അല്ലേ. മരിച്ച വീട്ടിൽ പോയാൽ പണ്ടൊക്കെ കാണാമായിരുന്നു, മയ്യത്തിന്റെ തലഭാഗത്ത് ഇങ്ങനെ പൊക്കി മുഖം കാണിക്കാൻ ഒരാൾ നിൽക്കും. പിന്നെ ഖുർആൻ ഓതുന്ന കുറച്ച് ആൾക്കാരെ കാണാമായിരുന്നു, മുത്തല്ലീങ്ങളൊക്കെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ തുറന്നിട്ടിരിക്കുക, വന്ന് കണ്ടിട്ട് പൊക്കോണം. ചില മയ്യത്തുകൾ ഇങ്ങനെ മറച്ചു തന്നെ ഇട്ടിരിക്കുക, വന്ന് കണ്ടിട്ട് പോകാൻ. പിന്നെ ചിലര് സ്വന്തം ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് പൊക്കോണം. ഇങ്ങനത്തെ പല സെക്ഷനുകളാണ് ഇപ്പൊ മരിച്ചു വിട്ടി കാണുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാലും മയ്യത്ത് അടച്ചിടണമെന്ന്, കാരണം കൂടുതൽ നേരം അതി നോക്കുന്നത് നല്ലതല്ല. കാരണം അതല്ല മീസാങ്കല്ലിൽ കൂടുതൽ നേരം ആ സ്ഥാനാർത്ഥി വന്നോ, എങ്ങനെയുണ്ട് വചരണമൊക്കെ ഒന്ന് പറമനുഷ, കുഴപ്പമൊന്നുമില്ല, അലഹമ്ദില്ല, പൈസ ഒന്നും കൊടുത്തേക്കല്ല കേട്ടാ, ഉണ്ടാക്കി ഊരിലുണ്ടെങ്കിൽ നമുക്ക് തന്നാ മതി സ്ഥാനാർത്ഥിമാരൊക്കെ. ഇപ്പം ഇന്ന് ഈ ലാസ്റ്റ് സമയം ആയി കഴിയുമ്പോൾ വീട് കയറി പൈസ കൊടുക്കുന്നൊക്കെ പറയണ പോലെ, കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തിരി തന്നാ മതി ഇൻഷാ അല്ലാ പള്ളിക്കൊക്കെ അല്ലേ. പൈസ എന്തിനാ ഹാജിയൊക്കെ? ശരി, അലഹമ്ദില്ല. മീസാങ്കല്ലിൽ അധികം നേരം നോക്കാൻ നോക്കാവോ? വെടിയുണ്ടതുപോലെ ഇരിക്കണ പറ. മീസാങ്കല്ലിൽ കൂടുതൽ നേരം നോക്കാൻ പാടുണ്ടോ? ചിലരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ആമിനാത്ത 65 വയസ്സ്, 1960, അബൂബക്കർ 1980 വായിക്കാറുണ്ടല്ലേ. മീസാങ്കല്ലിൽ ഒരുപാട് നേരം നോക്കാൻ പാടില്ലെന്ന മറവി ഉണ്ടാകുമെന്ന് തഴൂസാന്റെ വൈദ്യ കാണാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഉസ്താദെ, ഞാൻ പള്ളിപ്പറമ്പിൽ പോലും പോകാത്തേന്നാണ് ചിന്തിക്കുന്ന ചില ആൾക്കാർ. ഇതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്ത എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ അടുത്തൊരാൾ പറഞ്ഞ്, ഞാൻ പള്ളിക്കറമ്പിൽ പോകാത്തത് അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ കയറി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെയുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ വന്ന ഞാൻ ഈ ബംഗാളികളോട് പറഞ്ഞ് കൂടുതൽ അങ്ങോട്ട് പോയിരുന്നു വഴുതു പറയേണ്ടത്. ഈ ഇവരെല്ലാവരും ഫോൺ വിളിക്കണത് ആ സൈഡിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞിട്ട് മക്കളെ അവരുടെ കൂട്ടത്തിൽ മലയാളം അറിയാൻ നിർത്തിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, ഫോൺ വിളിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്ന് വിളി, വീഡിയോ കോൾ വിളിക്കണമെന്നുണ്ട് അവിടെ ഇരുന്നിട്ടാ. എവിടെ? കവറിൻ്റെ മുന്നിൽ. അവ ഇരിക്കുന്നത് കവറിൻ്റെ മുകളിലാ, അവിടെ ഇരുന്നിട്ട് എന്ത് വിളിക്കണേ? അവനെന്ത് കവറില്ലേ, അവരെ കുറ്റം പറഞ്ഞതല്ല, അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത് അവിടെ ഇരിക്കരുത്, കാരണം എന്തേ, അതങ്ങനെ ഇരിക്കേണ്ട സ്ഥലമല്ല, അതങ്ങനെ ഇരിക്കേണ്ട സ്ഥലമല്ല. ചിന്തിച്ചു നോക്ക്, എത്രയോ നല്ല ആൾക്കാർ കിടക്കുന്നു അവരുടെ മുകളിൽ. അതാ മഹാന്മാർ പറഞ്ഞത്, നിങ്ങൾ പള്ളിക്കാട്ടിലൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കുക, കാരണം എത്രയോ ആൾക്കാരുടെ കാലിൻ്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും സുബഹിൻ്റെ സമയം അസറിൻ്റെ സമയം സ്വർഗത്തിൻ്റെ കവാടം ഇങ്ങനെ തുറന്നു കാണിക്കുന്ന. അപ്പം ആ സ്വർഗത്തിൻ്റെ മുകളിൽ കൂടെ ചവിട്ടിക്ക് പോകാൻ പറ്റുമോ? അള്ളാഹു ആലം, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറഞ്ഞു ചിന്തിക്കണം, നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം, വളരെ താഴ്മയോടുകൂടി. അള്ളാഹു കബറും കാട്ടി കിടക്കുന്നവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 പ്രതിഫലം പറഞ്ഞു രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ വരുമ്പോൾ മുത്തുനബി വിളിക്കും, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ, എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. ഒരാടിനെ കറക്കണ സമയം കൊണ്ടെങ്കിലും അല്ല, ആടിനെ കറക്കണം അത്ര പെട്ടെന്ന് ആട് കറക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് കിടക്കും. അവരെന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് വന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും.
പുറത്തെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതൊരു ലഹരിയായി കാണാൻ തുടങ്ങിയാൽ, ആ നിസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ആ ഖുർആൻ ഓതുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, അതുകൊണ്ടാണ് സഹോദരങ്ങളെ പലരും ഖുർആൻ ഓതാൻ പറഞ്ഞാൽ ഓതാത്തെന്ത്? ഖുർആനിന്റെ അർത്ഥങ്ങൾ ഒരു വളച്ചൊടിക്കണ ചില പെണ്ണുണ്ട്, കയറി ഇരുന്നിട്ട് ഖുർആന്റെ അർത്ഥങ്ങൾ ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ പറയുക. ഒരു ടീച്ചറുണ്ട്, മുസ്ലിമായിരുന്നു, ഇപ്പം മാറി. ആ ചിതാത്താടൊക്കെ പറയുക, എവിടെ എത്തിയെന്ന്? പരിശുദ്ധമായ ഖുർആൻ നമ്മൾ അറിയുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പരിഭാഷ വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് ഒഴുക്ക് തുടങ്ങി. നമുക്കറിയണില്ല, നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്തവർ, എന്റെ പ്രിയപ്പെട്ടവർ, അത് ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പഠിക്കാൻ ഞാൻ പറയുന്നത്, നിങ്ങൾ മൊബൈലിന്റെ അകത്ത് രാത്രി കാലങ്ങളിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്നതൊന്ന് ഇട്ടു നോക്ക്. വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾ പിന്നെ സൂക്ഷ്മത പുലർത്തണം. പിന്നെ മറ്റൊരു കാര്യം, വണ്ടിയിൽ പോകുന്ന സമയത്ത് ഖുർആൻ ഇടാതിരിക്കലാ നല്ലത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? കാരണം എന്തേ പറ? കാരണം എന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിച്ചാൽ എത്ര വർഷത്തെ ഇബാദത്ത് മുടങ്ങിപ്പോകും? 40 വർഷം ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ ഖുർആൻ, ഞാനെപ്പോഴും സുൽഫി വണ്ടി കയറി കഴിഞ്ഞാൽ ഭയങ്കര ഖുർആൻ ഇട്ടില്ല. പക്ഷെ എന്ത് ചെയ്യും ഞാൻ പറയും, അപ്പൊ നിർത്തിയേക്കാൻ. കാരണം എന്തേ? ഫോൺ വരുമ്പോ ഫോൺ കൊടുക്കും, നമ്മൾ പലതും സംസാരിക്കും. അപ്പൊ ആ ഖുർആനെ ബഹുമാനിക്കുന്നതിൽ ആദരിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഖുർആൻ നല്ല നല്ല മനോഹരമായ നല്ല ഖുർആൻ പാരായണം ചെയ്യുന്നതൊക്കെ ഒന്ന് കേട്ടു നോക്ക്. അത് വല്ലാത്ത ഒരു കുളിർമ ഒരു സുഖം നമുക്ക് അനുഭവിക്കും. അങ്ങനെ ഖുർആനിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബഹുമാനായ ഹാത്തിമുൽ അസമ്മ തങ്ങള് തന്റെ ഗുരുനാഥനോട് പറഞ്ഞുകൊടുത്തു, ഇത്രയും കാലം 33 വർഷം ഞാൻ അങ്ങയുടെ കൂടെ നടന്നിട്ട് ഞാൻ പഠിച്ച ഒന്നാമത്തെ നല്ല കാര്യം, ആരെയൊക്കെ സ്നേഹിച്ചാലും എല്ലാവരും പള്ളിപ്പറമ്പ് വരെ വരും. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും പള്ളിപ്പറമ്പ് വരെ വരും. അപ്പൊ പിന്നെ പള്ളിപ്പറമ്പിൽ കൂട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് അമലുൻ സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്റുകൾ പറയുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ സ്നേഹിച്ച അത് കബറി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനവരെ കൂട്ടുകാരാക്കി തെരഞ്ഞെടുത്തു. അള്ളാഹു നമുക്കും അങ്ങനെ തെരഞ്ഞെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കും അങ്ങനെ തെരഞ്ഞെടുക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ ഹാത്തിമുൽ അസമ്മതങ്ങൾ പറയുകയാണ്, ആ ശിഷ്യന്റെ മറുപടി കേട്ടപ്പോ ഉസ്താദിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, എനിക്ക് തോന്നിയില്ലല്ലോ, എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ വല്ലാത്ത അത്ഭുതമാണ്. മഹാനായ ശഖീഖുൽ ബൽഹി തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, മോനെ രണ്ടാമത്തേതാ? ഉസ്താദ് അങ്ങോട്ട് ചോദിച്ചു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ പടച്ചവനെ, ഇവ എന്നെക്കാളും വലിയവനായോടാ? എന്നാ പിന്നെ അങ്ങനല്ല, അങ്ങനാ പണ്ടുള്ളവര്, ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഉസ്താദിനെക്കാലും അറിവായി കഴിഞ്ഞ ഉസ്താദിന്റെ അടുക്കൽ എങ്ങാനും കയറി ചോദ്യം ചോദിച്ചാൽ, നീ ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങിയോടാ എന്ന് പറഞ്ഞിട്ട് അടിച്ച താഴ്ത്തലല്ല. ഉസ്താദിന് പോലും അത്ഭുതം തോന്നി, പടച്ചവനെ എന്റെ ശിഷ്യൻ ഇത്രയും നല്ലവനാണോ? അൽഹംദുലില്ലാ. ഉസ്താദ് ചോദിച്ചു, നീ രണ്ടാമത് പഠിച്ച, നീ രണ്ടാമത് 33 വർഷം എന്റെ അടുക്ക പഠിച്ചിട്ട് നീ രണ്ടാമതായിട്ട് പഠിച്ച അറിവെന്താണ്? മഹാനവരകളോട് ചോദിക്കുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്കും പഠിക്കാ ഭാഗ്യം നൽകണേ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ അറിവെന്താ? രണ്ടാമത്തെ അറിവ് ഇൻഷാ അല്ലാ 10:30 ആയി. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ, എനിക്ക് നാളെ മലപ്പുറം വരെ പരിപാടിക്ക് പോകണം. നാളെ മലപ്പുറത്ത് ഒരു വഴുതുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ, ഇപ്പൊ പതുക്കെ വിടുവാണെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ വോട്ടിംഗ് ചെയ്തിട്ട് പോകാം. അപ്പൊ ഇൻഷാ അല്ലാ, സമയം 10:30 ആയി. ഇൻഷാ അല്ലാ, ഒരുപാട് നീട്ടിക്കൊണ്ട് പോയിട്ട് എനിക്ക് തന്നെ സുബൈക്ക് വലിയ ബുദ്ധിമുട്ട്. 5-6 ആവശ്യം വന്ന് വിളിച്ചാലേ ഇപ്പൊ സുബൈക്ക് എഴുന്നേക്കണം. കാരണം എന്തേ? ഇത് കഴിഞ്ഞ് വീടെത്തി കിടക്കുമ്പോ 12 മണി 1 മണിയാകുന്നു. അപ്പോ ഇത് പറഞ്ഞിട്ട് സുബൈ നിസ്കാരം മുടക്കിയ നരകത്തിലോ സ്വർഗത്തിലോ എവിടെ പോവാ? ഞാനെവിടാ പോവാ? ഇപ്പൊ അത് പറയണ നല്ല കാര്യം, ഇത്രയും കഷ്ടപ്പെട്ട് വഴുതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി നാളെ സുബൈ നിസ്കരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ നരകത്തിൽ പോകും, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും. അപ്പൊ നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ പറയും, സിറാജ് ഉസ്താദ് നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ തഹജ്ജുദ് വരെ തുടങ്ങിയത്, നിങ്ങൾ നരകത്തില്ല, ഉസ്താദ് നരകത്തില്ല. അപ്പൊ ഞാൻ പറയും, എന്റെ പൊന്നാര കാക്ക, എനിക്ക് മൈക്ക് കിട്ടുമ്പോ മാത്രം പറയാനേ അറിയത്തുള്ളൂ, ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാന്ന്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, രണ്ട് വാചകങ്ങൾ മുത്തി നബി എവിടെന്ന് പഠിപ്പിച്ചതെന്നോ, ഒന്നാമത്തെ വാചകം ആരെങ്കിലും പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂ, അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ. ഏത് വാചകമെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് കൊണ്ട് അധികമായി പറഞ്ഞു പഠിച്ചോ, ഓർമ്മ വേണ്ടേ? മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ? അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, തംലഉമാ ബൈന സമാഇ വൽ അർളു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ്. കാരണം പ്രവചിക്കാൻ കഴിയില്ല. ആ ദിക്റിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാണ്. രണ്ടാമത്തെ ദിക്ര ഏതാ? അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിച്ച ഒരു ദിക്ര ഏതാ പറയുവോ? അതോ മറ്റേ ചങ്ങാതി തെങ്ങിന്റെ മുളി കയറി ഇതുപോലെ ആകത്തില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതാ ഞാൻ ഇതിങ്ങനെ പറയണേ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തെ ദിക്ര ഏതെന്നറിയുമോ? അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങള് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരുമിച്ച് പറയാൻ കഴിയുന്ന ദിക്റാണ്. ഈ ദിക്റിന്റെ പ്രതിഫലം പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ നന്മ ഇങ്ങനെ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ദിക്റുകൾ അധികമായി പറയണേ, ദിക്റുകൾ അധികമായിട്ട് പറയണേ. ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്റുകൾ ഉണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹാനായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ പോയല്ലോ, അല്ലാഹനെ കാണാൻ പോയല്ലോ. ആ കാണാൻ പോകുന്ന സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ കൂടെ ഇങ്ങനെ മുത്തിനബി പോകുമ്പോ, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ അടുക്കലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി ചോദിക്കുന്നു, ജിബ്രീലെ കൂടെ ആരാവുള്ളത്? കൂടെ ആരാവുള്ളത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്സലാം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ അവസാന പ്രവാചകനാണ്, അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഇബ്രാഹിം നബി വിളിച്ചു, നബിയേ. ഇബ്രാഹിം നബി വിളിക്കുകയാണ്, മുത്തി നബിയെ വിളിച്ചിട്ട് പറയുന്നു, നബിയേ അങ്ങയുടെ ദാസന്മാരോട് അങ്ങയുടെ സമുദായത്തിനോട് സ്വർഗത്തിലും മരം നടാ പറയണേ നബിയേ. അല്ലാഹുവേ ഇബ്രാഹിം നബി പറയുകയാ, മിഅ്റാജിന്റെ യാത്രയിൽ ഇബ്രാഹിം നബി മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയുടെ സമുദായത്തോട് പറയണം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ, അല്ലാന്റെ സ്വർഗത്തില് ഒരുപാട് മരം നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, എങ്ങനെയാ സ്വർഗത്തിൽ മരം നടാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി മുത്തി നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട്, അല്ലാഹുവേ അത് സ്വർഗത്തിലും മരം നടന്ന ദിക്റാണ്. അല്ലാഹ് അത് ജീവിതത്തിൽ പറയാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാഹുവിന്റെ രാത്രിയില് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇബ്രാഹിം നബി സ്വർഗത്തിന്റെ ഒരു ഭാഗത്തുണ്ട്, ആകാശ ലോകത്തൊരു ഭാഗത്തുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ ജിബ്രീലിന്റെ കൂടെ? അല്ലാഹ് അൽഹംദുലില്ലാഹ് നബിയെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പൊ പറഞ്ഞു ചങ്ങാതി, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, അതെ നമ്മളെയൊക്കെ അറിയുന്നുണ്ട്, നമ്മൾ
നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന്. കാരണം വിവാദത്തിൽ വളരെ പുറകോട്ട നമ്മളൊക്കെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്. 50 വക്കത്ത് 5 ആക്കിയ കഥയൊക്കെ അറിയാമല്ലോ. ഈ 50 വക്കത്ത് 5 വക്കത്തായത് എങ്ങനെയാ പറഞ്ഞു കൊടുത്തില്ലേ? അല്ലാ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ തന്നെ 50 നിങ്ങൾ 5 ആക്കി തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ കരീമിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.